ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കാടെ സുവിശേഷം 11-ാം അധ്യായം 24 മുതലുള്ള തിരുവചന ഭാഗത്തെക്കുറിച്ച് ഇന്ന് ധ്യാനിക്കാം. ചില കാര്യങ്ങൾ വിട്ടുപോയാൽ അതൊരിക്കലും തിരിച്ചു വരുവാൻ നമ്മൾ ആഗ്രഹിക്കുകയില്ല. കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും രോഗങ്ങളും ദുരിതങ്ങളും ഒക്കെ നമ്മിൽ നിന്ന് അകന്നുപോയാൽ അത് തിരിച്ചു വരുവാൻ ആരും ആഗ്രഹിക്കുകയില്ല. ഇന്ന് സുവിശേഷം നമ്മെ പരിചയപ്പെടുത്തുന്നത് ഇത്തരത്തിലുള്ള ഒരു കാര്യം തന്നെയാണ്. ഈശോ പറയുകയാണ്, അശുദ്ധാത്മാവ് വിട്ടുപോയാൽ അത് ആശ്വാസം തേടി വരണ്ട സ്ഥലങ്ങൾ തേടി അലഞ്ഞു നടക്കും. എന്താണ് ഈ വരണ്ട സ്ഥലം? ദൈവകൃപ ഇല്ലാത്ത, ദൈവത്തിൻ്റെ അനുഗ്രഹമില്ലാത്ത ശുഷ്കിച്ച വരണ്ട ഹൃദയങ്ങളാണ്. ദൈവാത്മാവിൻ്റെ സാന്നിധ്യമില്ല എങ്കിൽ ദുഷ്ടാത്മാവ് അവിടെ കയറിക്കൂടുകയും അവിടെ വസിക്കുകയും ചെയ്യും. അങ്ങനെ വരുമ്പോഴാണ് തിന്മയുടെ സ്വാധീനങ്ങൾക്കും തിന്മയുടെ ശക്തികൾക്കും ഒരു വ്യക്തി അടിമയായിട്ട് മാറുക. നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക്, പ്രസാദവരത്തിന് കുറവ് സംഭവിക്കുമ്പോഴാണ് ഹൃദയങ്ങൾ, നമ്മുടെ ആത്മാവ് ഇതുപോലെ വരണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേരുക. ദൈവകൃപയിൽ വരണ്ട് ജീവിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ആശ്വാസം, എന്തെങ്കിലുമൊക്കെ ഒരു ഈർപ്പം പ്രതീക്ഷിച്ചുകൊണ്ട് മനസ്സ് കൊതിക്കുമ്പോൾ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉള്ളിലേക്ക് കടന്നു വരുവാൻ വലിയ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഹൃദയങ്ങളും മനസ്സും ആത്മാവും ഒരിക്കലും ദൈവാത്മാവ് ഇല്ലാത്ത രീതിയിൽ വരണ്ട അവസ്ഥയിൽ കാത്തു സൂക്ഷിക്കുവാനായിട്ട് ഇടയാവരുത്, അല്ലെങ്കിൽ അതുപോലെ നമ്മൾ അധപതിക്കുവാനായിട്ട് ഇടയാകരുത്. പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കണം. പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം. പ്രസാദവരം നിറയുന്നതിന് വേണ്ടിയിട്ട് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ കൈകൾ കൂപ്പിപ്പിടിച്ചുകൊണ്ട് നമുക്കായിരിക്കുവാൻ സാധിക്കണം. ഓർക്കുക, ദൈവകൃപയില്ലാതെ വരണ്ട ഹൃദയങ്ങളിൽ തിന്മ, പിശാച്, പൈശാചിക ശക്തികൾ കടന്നു വരും. അത്തരത്തിലുള്ള ശക്തികളെ, തിന്മയുടെ സ്വാധീനങ്ങളെ അകറ്റി നിർത്തുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, എൻ്റെ ഹൃദയം അങ്ങയുടെ സാന്നിധ്യത്തിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന അനുഭവം സ്വന്തമാക്കുവാൻ കൃപ തരണമേ. എപ്പോഴും ഫലം ചൂടി നിൽക്കുന്ന ഒരു വ്യക്തിയാക്കി, വിശുദ്ധിയുടെ ഫലം പുറപ്പെടുവിക്കുന്ന ഒരു വ്യക്തിയാക്കി എന്നെ മാറ്റണമേ. ദൈവകൃപയ്ക്ക് എൻ്റെ ജീവിതത്തിൽ കുറവുകൾ സംഭവിക്കാതിരിക്കട്ടെ. എപ്പോഴും അങ്ങയോട് ഐക്യപ്പെട്ടുകൊണ്ട് നന്മയുടെ, വിശുദ്ധിയുടെ, പുണ്യത്തിൻ്റെ ഒരു ജീവിതം നയിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. ആമേൻ.